നമസ്കാരം. 10 മാസങ്ങൾക്ക് മുമ്പാണ് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ആലീസ് എന്ന വീട്ടമ്മ കഴുത്തറുത്ത് കൊല്ലപ്പെടുന്നത്. കൊല നടന്ന് 1 വർഷത്തിലേക്ക് അടുക്കുമ്പോൾ പ്രതി ആരെന്നോ പ്രതിയിലേക്കുള്ള ഒരു തെളിവോ പോലീസിന് ഇനിയും കണ്ടെത്താനായിട്ടില്ല എന്നതാണ് വിചിത്രം. ഈസ്റ്റ് കോമ്പാറയിൽ എലുവത്തിങ്കൽ കൂനൻ വീട്ടിൽ പരേതനായ പോൾസിന്റെ ഭാര്യ ആലീസാണ് അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടത്. എന്നാൽ പ്രതിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു വിരലടയാളമോ CCTV ദൃശ്യമോ മറ്റ് തെളിവുകളോ ഒന്നും പോലീസിന് ഇനിയും കണ്ടെത്താനായിട്ടില്ല. ആരായിരുന്നു ആ കർട്ടൻ വിൽപ്പനക്കാരൻ? കൊലയാളി ആരെന്ന ചോദ്യത്തിന് പോലീസിന് ചൂണ്ടിക്കാട്ടാവുന്ന ഏക തുമ്പാണത്. ആലീസ് കൊല്ലപ്പെട്ട ദിവസം വീടിന്റെ പരിസരത്ത് ഒരു കർട്ടൻ വിൽപ്പനക്കാരനെ കണ്ടിരുന്നു. ഇയാളെ കണ്ടെത്താൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കർട്ടൻ വിൽപ്പനക്കാർ തമ്പടിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പോലീസ് തിരച്ചിൽ തുടരുന്നു. 2019 നവംബർ 14 വൈകിട്ട് 6:30 ആലീസിനെ വീടിനുള്ളിൽ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടത്. വളകൾ മോഷണം പോയെങ്കിലും കമ്മലുകളും മാലയും വീട്ടിലെ അലമാരയിൽ ഉണ്ടായിരുന്ന ആഭരണങ്ങളും പണവും നഷ്ടപ്പെട്ടിരുന്നില്ല. ഭർത്താവിന്റെ മരണശേഷം ഒറ്റയ്ക്കായിരുന്നു ആലീസിന്റെ താമസം. വൈകിട്ട് കൂട്ടുകെടുക്കാൻ എത്തിയിരുന്ന സ്ത്രീയാണ് ആലീസിനെ മരിച്ച നിലയിൽ ആദ്യം കണ്ടത്. 3 പെൺമക്കൾ വിവാഹം കഴിഞ്ഞ ഭർത്തൃവീടുകളിലായിരുന്നു. മകനും ഭാര്യയും ഇംഗ്ലണ്ടിലും. ആഭരണങ്ങൾ മോഷ്ടിക്കാൻ നടത്തിയ കൊലപാതകമാണെന്ന നിലയിലാണ് പോലീസ് ആദ്യം അന്വേഷണം ആരംഭിച്ചത്. മാർക്കറ്റിലെ മാംസ വ്യാപാരിയായിരുന്നു ആലീസിന്റെ ഭർത്താവ് പോൾസൺ. ആദ്യം മാർക്കറ്റ് കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. ഫോറൻസിക് വിരലടയാള വിദഗ്ധർ വീടും പരിസരവും അരിച്ചു പെറുക്കി. എന്നാൽ വിരലടയാളമോ മറ്റു തെളിവുകളോ ലഭിച്ചില്ല. പോലീസ് നായ ഹണി കോമ്പാറ ഊരകം റോഡിൽ 200 മീറ്ററോളം മണം പിടിച്ച് ഓടിയെങ്കിലും തിരികെ എതിർദിശയിൽ നീങ്ങി സമീപത്തെ നഗരസഭാ അറവശാല വരെ ഓടിയെത്തി നിന്നു. പ്രതി ആയുധം പൊതിഞ്ഞു കൊണ്ടുവന്നതെന്ന് കരുതുന്ന പത്രക്കടലാസ് മാത്രമാണ് പോലീസിന് ആകെ ലഭിച്ച തെളിവ്. അതും അന്വേഷണത്തെ മുന്നോട്ട് നയിച്ചില്ല. മാർക്കറ്റിലെ ഇറച്ചിക്കടയിൽ ജോലി ചെയ്തിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളടക്കം 100 കണക്കിന് പേരെ പോലീസ് ചോദ്യം ചെയ്തെങ്കിലും പ്രതികളിലേക്ക് നീളുന്ന ഒന്നും ലഭിച്ചില്ല. സംഭവ ദിവസം സ്ഥലത്തെ മൊബൈൽ ടവർ പരിധിയിൽ ഉണ്ടായിരുന്ന 100 കണക്കിന് പേരെയും ചോദ്യം ചെയ്തു. സംഭവ ദിവസം രാവിലെ ആലീസിന്റെ വീടിന്റെ പരിസരത്ത് ഒരു കർട്ടൻ വിൽപ്പനക്കാരൻ എത്തിയിരുന്നു. അയൽവാസിയായ സ്ത്രീ ഇയാളെ കണ്ടു. ഇവർ നൽകിയ സൂചനകൾ അനുസരിച്ച് പോലീസ് രേഖാചിത്രം തയ്യാറാക്കി. ഒരു വിവരവും ലഭിച്ചില്ല. പെരുമ്പാവൂർ ജിഷ കൊലക്കേസ് അന്വേഷിക്കുന്ന സംഘത്തിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി അന്വേഷണ സംഘം വിപുലീകരിച്ചിട്ടുണ്ട്. ആലീസ് മരിച്ച വീട് ക്യാമ്പാക്കിയാണ് അന്വേഷണം നടക്കുന്നത്. കേസ് ക്രൈംബ്രാഞ്ചിന് വിടണമെന്നാവശ്യപ്പെട്ട് 6 മാസം മുൻപ് വീട്ടുകാർ മുഖ്യമന്ത്രിക്കും DGP കത്ത് നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്, വിഷൻ ഇന്ത്യ മൊബൈൽ TV, കൊച്ചി.